ഗൈസ്, അപ്പോൾ ഞാൻ ഇവിടെ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഫേക്ക് സൂം എഫക്റ്റ് ആണ്. അതിനുവേണ്ടി ഞാൻ ഇവിടെ മൂന്ന് ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോമറിൽ പോയതിനു ശേഷം മൂന്നാമത്തെ ഓപ്ഷൻ സൂം എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്താ ഇവിടെ ആയിട്ടൊരു കീ ഫ്രെയിം കൊടുക്കുക, അതിൻ്റെ എൻഡിലായിട്ടൊരു കീ ഫ്രെയിം കൊടുക്കുക. അതിന് എൻഡിൽ കൊടുത്ത കീ ഫ്രെയിം ജസ്റ്റ് ഒന്ന് സൂം ഔട്ട് ചെയ്യുക. ഏകദേശം ഒരു 200 റേഞ്ച് വരുന്ന രീതിയിൽ സൂം ഔട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതൊന്ന് ജസ്റ്റ് എൻഡിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കൊന്ന് കർവ് ആഡ് ചെയ്യണം. അതിന് ഇതിൽ കാണുന്ന രണ്ടാമത്തെ കർവ് സെലക്ട് ചെയ്തതിനു ശേഷം ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം താഴത്തെ മൂന്ന് കുത്തിൽ ഞെക്കി എനേബിൾ ഓവർ ഷൂട്ട് എടുക്കുക. അപ്പോഴത്തേക്ക് കർവ് ഇതുപോലെ ആവും. അതിനുശേഷം ആ താഴത്തെ പോയിന്റ് ഇവിടെ കാണിക്കുന്നത് പോലെ താഴേക്ക് നീക്കിക്കൊണ്ടിരിക്കുക. അത്രയേ ഉള്ളൂ കർവ്. കർവിൻ്റെ പരിപാടി അത്രയേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഈ സൂം ഏകദേശം റെഡിയാവും. ഇനി ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ വരാനായിട്ട് നമ്മൾ അടുത്ത ഫോട്ടോ എടുത്തതിനു ശേഷം ഇതുപോലെ സൂം ഓപ്ഷനിൽ പോയതിനു ശേഷം ഇവിടെ ഒരു കീ ഫ്രെയിം കൊടുക്കുക. അതിനകത്ത് ആദ്യം ഒരു ഫസ്റ്റ് കീ ഫ്രെയിം കൊടുക്കുക. ഫസ്റ്റ് കൊടുത്ത കീ ഫ്രെയിം നമ്മൾ ഇതുപോലെ സൂം ചെയ്യുക. ഏകദേശം ഒരു 4000 അടിച്ച് സൂം ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഇതൊന്ന് ഫസ്റ്റിലോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഇവിടുത്തെ ഓവർ ഷൂട്ട് ഡിസേബിൾ ചെയ്യുക. അതിനുശേഷം മൂന്നാമത്തെ കർവ് സെലക്ട് ചെയ്തതിനു ശേഷം ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഫേക്ക് സൂമിൻ്റെ പരിപാടി ഏകദേശം ഇത്രയേ ഉള്ളൂ. അത് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഫേക്ക് സൂം ഏകദേശം ഓക്കെ ആയി. അടുത്തത് ഇവിടെ ഫേക്ക് സ്ലൈഡ് എഫക്റ്റ് ആണ് ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത്. അതിന് മൂവ് ആൻഡ് ട്രാൻസ്ഫോമറിൽ പോയതിനു ശേഷം ഫസ്റ്റ് ഓപ്ഷനിൽ ഇവിടെയായിട്ട് പിന്നെ എൻഡിലായിട്ടൊരു കീ ഫ്രെയിം കൊടുക്കുക. അതിനുശേഷം എൻഡ് കീ ഫ്രെയിം വെച്ച് ഫോട്ടോ ഇതിനൊക്കെ സൈഡിലേക്ക് നീക്കുക. അതിനുശേഷം എൻഡ് കീ ഫ്രെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം നേരത്തെ ചെയ്ത പോലെ രണ്ടാമത്തെ കർവ് സെലക്ട് ചെയ്യുക, ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യുക. ദെൻ മൂന്ന് കുത്തിൽ നീക്കി എനേബിൾ ഓവർ ഷൂട്ട് കൊടുത്തതിനു ശേഷം ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് ഇവിടെ ഫേക്ക് സ്ലൈഡ് എഫക്റ്റും റെഡി ആയിട്ടുണ്ട്. ഇനി ആ എഫക്റ്റിൻ്റെ സ്മൂത്ത് എൻഡ് കിട്ടാൻ വേണ്ടിയിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോമറിൽ പോയതിനു ശേഷം ഇതുപോലെ രണ്ട് കീ ഫ്രെയിം കൊടുക്കുക. അതിനുശേഷം ഫസ്റ്റ് കീ ഫ്രെയിം ഇതുപോലെ ഫോട്ടോ ഓപ്പോസിറ്റിലേക്ക് ഡ്രാഗ് ചെയ്യുക, ദെൻ അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഡിസേബിൾ ഓവർഷൂട്ട് കൊടുത്തതിന് ശേഷം മൂന്നാമത്തെ കീ ഫ്രെയിം അല്ല കർവ് സെലക്ട് ചെയ്തതിനു ശേഷം ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് ഫേക്ക് സ്ലൈഡ് എഫക്റ്റും ഏകദേശം റെഡിയാവും. ഏകദേശം എല്ലാം റെഡിയായി. ഫേക്ക് സൂം ഓക്കെയാണ്, ഫേക്ക് സ്ലൈഡ് ഓക്കെയാണ്. ഇനി നമുക്ക് ഇതൊന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടി ടൈൽസും മോഷൻ ബ്ലറും ഒന്ന് ആഡ് ചെയ്യാം. പക്ഷേ ഞാൻ ഇവിടെ ടൈൽസ് ആണ് ആഡ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടുകൂടി ആഡ് ചെയ്യുക, ദെൻ മിറർ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കൊന്ന് മോഷൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് എഫക്റ്റിൽ പോവുക, ബ്ലറിൽ പോവുക, മോഷൻ ബ്ലർ സെലക്ട് ചെയ്യുക, സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടുകൂടി സെലക്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ പരിപാടി. അപ്പം നല്ല സ്മൂത്തും കിട്ടും, നല്ല പെർഫെക്ഷനും കാണുമ്പോൾ. അതിനുശേഷം ഈ രണ്ട് എഫക്റ്റും ഒന്ന് കോപ്പി ചെയ്തതിനു ശേഷം ബാക്കിയുള്ള ക്ലിപ്പിനകത്തെല്ലാം കൊണ്ട് പേസ്റ്റ് ചെയ്യുക. എല്ലാത്തിനും നല്ലൊരു പെർഫെക്ഷൻ കൂടെ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫേക്ക് സൂമും ഫേക്ക് സ്ലൈഡും എഫക്റ്റ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഞാൻ ഫേക്ക് റൊട്ടേറ്റും കൂടെ കാണിക്കാൻ വേണ്ടി ഒരു ഫോട്ടോയും കൂടെ ആഡ് ആക്കിയിട്ടുണ്ട്. അതിനായി ഫോട്ടോയുടെ എൻഡിൽ പോയതിനു ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോമറിൽ പോയി രണ്ടാമത്തെ ഓപ്ഷനായ റൊട്ടേറ്റിൽ ചെന്ന് ഇതുപോലൊരു കീ ഫ്രെയിം രണ്ടെണ്ണം കൊടുക്കുക. എൻഡിലൊരു കീ ഫ്രെയിം കൊടുക്കുക. അതിനുശേഷം 25 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് കീ ഫ്രെയിം അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം നേരത്തെ കൊടുത്ത പോലെ തന്നെ രണ്ടാമത്തെ കർവ് സെലക്ട് ചെയ്ത് എനേബിൾ ഓവർഷൂട്ട് കൊടുത്ത് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യുക. ഫേക്ക് റൊട്ടേറ്റും പകുതിയോടെ റെഡിയായി. ഞാനതിൻ്റെ കണ്ടിന്യൂഷൻ എൻഡിന് വേണ്ടി ഇവിടെയും അത് കണക്ക് രണ്ട് കീ ഫ്രെയിം കൊടുക്കുക. ഫസ്റ്റ് കീ ഫ്രെയിം ഓപ്പോസിറ്റ് സൈഡിലോട്ട് 25 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക. പിന്നെ ഫസ്റ്റ് കീ ഫ്രെയിം അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം ഇവിടെ ഡിസേബിൾ ഓവർഷൂട്ട് കൊടുക്കുക. എന്നിട്ട് മൂന്നാമത്തെ കർവ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫേക്ക് റൊട്ടേറ്റും റെഡിയായി. ഇനി ഇതിനൊരു സ്മൂത്ത്നെസ് വരാൻ വേണ്ടി നേരത്തെ നമ്മൾ കോപ്പി ചെയ്ത ആ ടൈൽസ് എഫക്റ്റും മോഷൻ ബ്ലർ എഫക്റ്റും ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഫേക്ക് റൊട്ടേറ്റ് എഫക്റ്റ്.
ഓക്കെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതൊരു AI ഇൻസ്പയർഡ് ട്രാൻസിഷൻസ് ഒക്കെയാണ്. എല്ലാവരും വീഡിയോ ഒന്ന് ചെയ്യുമ്പോൾ ഒന്ന് ഉൾപ്പെടുത്തി നോക്കുക. നല്ലൊരു ട്രാൻസിഷനാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം.